സാമൂഹ്യ സേവന കാരുണ്യ മേഖലയിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി ബ്ലോക്ക് പരിധിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണലൊരുക്കം യുവതയുടെ കരുതലിൽ. അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയെന്ന പദ്ധതി അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തണലൊരുക്കം യുവതയുടെ കരുതലിൽ എന്ന പേരിൽ മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. ബ്ലോക്ക് പരിധിയിലെ അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുകയാണ് ലക്ഷ്യം. കരിവള്ളൂർ കുണിയനിലെ കെ ദിവ്യ, കുന്നരുവിലെ ചാക്യാർ മഠത്തിൽ ഉഷ, പയ്യന്നൂർ തായനേരിയിലെ ഒ പി അമ്പു എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. അതത് പ്രദേശത്ത് ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബർ അവസാനത്തോടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ബ്ലോക്ക് പരിധിയിലെ 254 യൂണിറ്റുകളിലുമായി 3000-ലേറെ സ്നേഹക്കുടുക്കകൾ സ്ഥാപിച്ചും സുമനസ്സുകളുടെ സഹായത്തോടെയുമാണ് വീട് നിർമ്മാണത്തിന് പണം സ്വരൂപിക്കുന്നത്. തണലൊരുക്കം എന്നൊരു പേര് നൽകി മൂന്ന് അർഹരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു പ്രവർത്തനം ജനകീയമായ സഹായത്തോടുകൂടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സാമ്പത്തിക സ്വരൂപണമെന്ന നിലയിൽ മൂന്ന് കുടുംബങ്ങളുടെയും വീടുകൾ അതിനാവശ്യമായ സാമ്പത്തികം പയ്യന്നൂർ ബ്ലോക്കിനകത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ ഈ പ്രവർത്തനവുമായി സഹകരിക്കാൻ മനസ്സുള്ള 3000-ലധികം കുടുംബങ്ങളിൽ സ്നേഹക്കുടുക്കുകൾ വെച്ച് അതിൽ നിന്നും ലഭിക്കുന്ന തുക ഉപയോഗപ്പെടുത്തി നിർമ്മിക്കണം ഈ വീട് എന്നുള്ളതാണ് കണ്ടത്. കഴിഞ്ഞ June 12 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങുകൾ നടന്നത്. അടച്ചുറപ്പുള്ള വീടെന്ന മൂന്ന് കുടുംബങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി സാക്ഷാത്കരിക്കുന്നത്. സേവന കാരുണ്യ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്തരമൊരു മാതൃകാ പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തണലൊരുക്കാം യുവതയുടെ കരുതലിൽ എന്ന പേരിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലെ കുന്നരു, തായനേരി, കുണിയൻ എന്നീ മൂന്ന് ഇടങ്ങളിലായി അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. ഈ വീട് നിർമ്മാണം ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തിക്കഴിയുകയും ചെയ്തു. കുണിയനിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വീടിന് സമീപത്തുനിന്ന് ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്.